പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് പഠിക്കേണ്ടത് പ്രോനൗൺസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ ഒന്നിലേറെ പ്രോനൗൺസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ പ്രോനൗൺസ് അറിയപ്പെടുന്നത് പേഴ്സണൽ പ്രോനൗൺസ് എന്ന പേരിലാണ്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവയാണ് പേഴ്സണൽ പ്രോനൗൺസ്. രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് റിഫ്ലക്സീവ് പ്രോനൗൺസ് എന്ന പേരിലും എംഫറ്റിക് പ്രോനൗൺസ് എന്ന പേരിലും അറിയപ്പെടുന്ന പ്രോനൗൺസ് ആണ്. ഒരേ പ്രോനൗൺസ് ആണ് രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നത്. അവയുടെ ഉപയോഗം അനുസരിച്ചാണ് അത് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിറകെ പഠിക്കാം. ഈ വിഭാഗത്തിൽ വരുന്നത് സെൽഫ് വേർഡ്സ് ആണ്. മൈസെൽഫ്, അവർ സെൽഫ്സ്, യുവർ സെൽഫ്, യുവർ സെൽഫ്സ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ് സെൽഫ്, ദംസെൽഫ്സ്. ഈ യു എന്ന വാക്ക് എന്ന പേഴ്സണൽ പ്രോനൗണ് ഒരാളെ കാണിക്കുമ്പോഴും ഒന്നിലധികം പേരെ കാണിക്കുമ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരാളെ ഉദ്ദേശിച്ചാണ് നമ്മളൊരു എംഫറ്റിക് പ്രോനൗൺ ഉപയോഗിക്കുന്നതെങ്കിൽ യുവർ സെൽഫ് എന്നും, ഒന്നിലധികം പേരെ ഉദ്ദേശിച്ച് പറയുമ്പോൾ യുവർ സെൽഫ്സ് എന്നും പറയണം. അതായത് ഒരാളെ ഉദ്ദേശിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും സെൽഫ് വേർഡാണ് വരുന്നത്. മൈസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ് സെൽഫ്, ഒന്നിലധികം ആളുകളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ നമ്മൾ അവർ സെൽഫ്സ്, യുവർ സെൽഫ്സ്, ദംസെൽഫ്സ് എന്ന് പറയുന്നു. മൂന്നാമത്തെ വിഭാഗത്തിൽ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചോദ്യത്തിൽ ഉപയോഗിക്കുന്ന പ്രോനൗൺസ് വരുന്നു. ഹൂ, ഹും, ഹൂസ്, വാട്ട്, വിച്ച് ഇവയൊക്കെ ഇതിൽപ്പെട്ടതാണ്. നാലാമത്തേത് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ട റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. ഹൂ, ഹും, ഹൂസ്, വിച്ച്, ദാറ്റ് ഇവയാണ് റിലേറ്റീവ് പ്രോനൗൺസ്. അഞ്ചാമത്തെ വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് വരുന്നു. ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇവയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ്. ഇനി ആറാമത് വിഭാഗത്തിൽ വരുന്ന പ്രോനൗൺസ് ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ്. ഈച്ച്, എവ്രി, ഐദർ, നൈദർ എന്നിവ ഈ വിഭാഗത്തിൽ വരുന്നു. ഏഴാമത്തെ വിഭാഗത്തിൽ വരുന്ന പ്രോനൗൺസ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. അവ എനി വൺ, എനിബഡി, സം വൺ, സംബഡി, നോ വൺ, നോബഡി, എവറി വൺ, എവരിബഡി എന്നിവയാണ്. ഇങ്ങനെ ഏഴ് വിഭാഗങ്ങളിലായിട്ട് നമുക്ക് പ്രോനൗൺസിനെ മാറ്റാം. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ട പ്രോനൗൺസ് പേഴ്സണൽ പ്രോനൗൺസിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ വിശദമായിട്ട് പഠിക്കുന്നത് പേഴ്സണൽ പ്രോനൗൺസിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് ഈ പേഴ്സണൽ പ്രോനൗൺസ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആ പേഴ്സണൽ പ്രോനൗൺസ് നേരത്തെ പറഞ്ഞു, ഒന്ന് ഐ ആണ്, രണ്ടാമത്തത് വി ആണ്, മൂന്നാമത്തെ യു ആണ്, നാലാമത്തത് ഹിയും, അഞ്ചാമത്തത് ഷിയും, ആറാമത്തത് ഇറ്റും, ഏഴാമത്തത് ദെയും. അങ്ങനെ മൊത്തത്തിൽ ഏഴ് പേഴ്സണൽ പ്രോനൗൺസ് ആണ് ഉള്ളത്. ഈ പേഴ്സണൽ പ്രോനൗൺസിന് വിവിധ രൂപങ്ങളുണ്ട്. ഈ ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ എന്നിവ സബ്ജക്റ്റ് പ്രോനൗൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഈ പ്രോനൗൺസ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന നൗണോ പ്രോനൗണോ ജെറൻഡോ ആണ് സബ്ജക്റ്റ്. ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത് സാധാരണ. അങ്ങനെ എല്ലാ വേർബ്സും പ്രവൃത്തിയെ കാണിക്കുന്നതല്ലെങ്കിലും പൊതുവെ അങ്ങനെയാണ് ഒരു നിർവചനം കൊടുക്കുന്നത്. അപ്പോൾ ഐ ഹെൽപ്ഡ് മൈ ഫ്രണ്ട് എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഐ എന്ന വാക്യം ഉപയോഗിക്കാൻ പറ്റും. ഒരു വേർബിൻ്റെ മുമ്പിലാണ് സബ്ജക്റ്റ് വരിക. ഹെൽപ്ഡ് എന്നതൊരു വേർബാണ്, അതിൻ്റെ മുമ്പിൽ ഒരു സബ്ജക്റ്റ്, അത് ഐ ആണ്. അപ്പോൾ സബ്ജക്റ്റായിട്ടാണ് നമ്മൾ ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ എന്നിവ ഉപയോഗിക്കുന്നത്. ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം,
വേർബിൻ്റെ ശേഷം വരുന്നത്. ഇപ്പം ഐ ഹെൽപ്ഡ് എന്ന് പറയുന്നിടത്ത് ഐ സബ്ജക്റ്റാണ്, ഹെൽപ്ഡ് വേർബാണ്. ഹെൽപ്ഡിന് ശേഷം നമ്മൾ ഐ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മൈ ഫ്രണ്ട് ഹെൽപ്ഡ് ഐ എന്നല്ല പറയുക, മൈ ഫ്രണ്ട് ഹെൽപ്ഡ് മീ എന്നാണ്. ആ മീ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ഉപയോഗിക്കുന്ന പ്രോനൗണിനെ നമ്മൾ ഒബ്ജക്റ്റ് പ്രോനൗണ് എന്ന് പറയും. അപ്പോൾ ഐ സബ്ജക്റ്റ് പ്രോനൗണാണ്, വി സബ്ജക്റ്റ് പ്രോനൗണാണ്, അതുപോലെ യു, ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവയെല്ലാം സബ്ജക്റ്റ് പ്രോനൗൺസാണ്. അതേസമയം ഐക്ക് മീയും, വിന് അസും, യുവിന് യു തന്നെയും, ഹീക്ക് ഹിമ്മും, ഷീക്ക് ഹെറും, ഇറ്റിന് അതേ ഇറ്റും, ദേയ്ക്ക് ദമ്മുമാണ് ഒബ്ജക്റ്റ് പ്രോനൗൺസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവയിൽ യു, ഇറ്റ് എന്നിവയാണ് സബ്ജക്റ്റിലും അതുപോലെ തന്നെ ഒബ്ജക്റ്റിലും ഒരുപോലെ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവ അങ്ങനെ എല്ലാം മാറ്റം വരുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് വരുമ്പോൾ നോക്കുക, ഐയുടെ മൂന്നാമത്തെ വിഭാഗം മൈയാണ്. ഐ സബ്ജക്റ്റാണ്, മീ ഒബ്ജക്റ്റാണ്, മൈ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അതിൻ്റെ അർത്ഥം എൻ്റെ എന്ന്. അത് സാധാരണ അറിയപ്പെടുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന പേരിലാണ്. അതിനെ പൊസസീവ് പ്രോനൗണ് എന്ന് ചിലർ വിളിക്കാറുണ്ട്. എങ്കിലും അതിൻ്റെ ശരിയായ പേര് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ്. അത് പ്രോനൗൺ തന്നെയാണ്, അതുകൊണ്ടാണ് അതിനെ പൊസസീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. പക്ഷെ പൊസസീവ് പ്രോനൗണ് തുടർന്ന് വരുന്ന മൈസെൽഫാണ് കൃത്യമായ പൊസസീവ് പ്രോനൗൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ മൈ എന്ന വാക്ക്, അതുപോലെ വിയുടെ അവർ എന്ന വാക്ക്, യുവിൻ്റെ യുവർ, ഹീയുടെ ഹിസ്, ഷീയുടെ ഹെർ, ഇറ്റിൻ്റെ ഇറ്റ്സ്, ദെയ്യുടെ ദെയർ, ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവ സ്വതന്ത്രമായി വെച്ച് ഉപയോഗിക്കാൻ അഥവാ ഒറ്റയ്ക്ക് വെച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. ഇവയുടെ കൂടെ ഒരു നൗണ് നിർബന്ധമായും വരണം. നമ്മൾ എൻ്റെ ഫാദർ എന്നാണ് പറയുക, എൻ്റെ പിതാവ്, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ മൈ ഫാദർ എന്ന് പറയുന്നു. അവിടെ വെറും മൈ എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഫാദർ എന്ന നൗണിൻ്റെ മുമ്പിൽ മൈ വരുന്നത് കൊണ്ടാണ് അതിനെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു നൗണിൻ്റെ മുമ്പിലാണ് അഡ്ജക്റ്റീവ് വരിക. അപ്പോൾ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ ഗേൾ എന്ന ആ നൗണിൻ്റെ മുമ്പിൽ ഗുഡ് വരുന്നു, ആ ഗുഡ് അഡ്ജക്റ്റീവാണ്. നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്, നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക് അഥവാ നാമവിശേഷണമാണ് അഡ്ജക്റ്റീവ്. അപ്പം അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനത്താണ് ഈ മൈ എന്ന വാക്ക് വരുന്നത്. അതുപോലെ തന്നെ മറ്റു വാക്കുകളും. അപ്പം മൈ എന്ന് പറയുമ്പോൾ എൻ്റെ, അവർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ, യുവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ, ഇങ്ങനെ അർത്ഥം പോകുന്നു. അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും എന്ന് കരുതുന്നു. തുടർന്ന് വരുന്നത് മൈൻ എന്ന വാക്കാണ്. ഐക്ക് വരുന്നത് മൈൻ എന്ന വാക്ക്. ഈ മൈന് അത് പൊസസീവ് പ്രോനൗണാണ്. മൈൻ എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ എൻ്റേത് എന്നാണ്. അതിനുശേഷം ഒരു നൗൺ ഉപയോഗിക്കാൻ പാടില്ല, അത് സ്വതന്ത്രമായി നിൽക്കണം, അത് ഒറ്റയ്ക്ക് നിൽക്കണം. ഇത് ആരുടെ വീടാണ് എന്ന് ചോദിക്കുമ്പോൾ മൈ ഹൗസ് എന്ന് പറയാം, എൻ്റെ വീടാണെന്ന്. എന്നാൽ ചിലർ എൻ്റേത് എന്ന് പറയാറുണ്ട്, അവിടെ മൈൻ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ മൈൻ ഹൗസ് എന്ന് പറയരുത്, അത് തെറ്റാണ്. അതുകൊണ്ടാണ് അതിനെ പൊസസീവ് പ്രോനൗൺ എന്ന് തന്നെ പറയുന്നത്. അതുപോലെ മറ്റു വാക്കുകളും നോക്കുക. മറ്റു വാക്കുകളിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഒരു എസ് ചേർക്കുന്നതാണ് കാണുന്നത്. അതായത് അവർ എന്നതിൻ്റെ കൂടെ എസ് ചേർത്താൽ അത് പൊസസീവ് പ്രോനൗണ്. അവേഴ്സ് ഞങ്ങളുടേത്, യുവർ നിങ്ങളുടെ, യുവേഴ്സ് നിങ്ങളുടേത്. ഹിസ്സിൽ ഒരു എസ് നേരത്തെ ഉള്ളത് കൊണ്ട് വീണ്ടും ഒരു എസ് ചേർക്കുന്നില്ല. അങ്ങനെ ഒരു എസ് ചേർത്ത് പോയാൽ അത് ഹിസ്സ്. ഹിസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് പാമ്പിൻ്റെ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് വീണ്ടും ഒരു എസ് ചേർക്കില്ല, ഇതേ എസ് എന്ന് ചേർക്കും. ഇത് ഉച്ചാരണത്തിലൊരു വ്യത്യാസമുണ്ട്. ഈ എച്ച് ഐ എസിന് ഹിസ്, സ്, സെഡിൻ്റെ ഉച്ചാരണമാണ് വരേണ്ടത്. എസ് രണ്ട് എസ് വരുമ്പോഴാണ് ആ സ്നേഹിക്കിൻ്റെ സൗണ്ടിനാണ് നമ്മൾ സ എന്ന് ഉച്ചരിക്കുക, ഹിസ്. പക്ഷെ നമ്മൾ സാധാരണ ഉച്ചരിക്കുമ്പോൾ ഈ വ്യത്യാസം കണക്കിലെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ
അതാണ് ആ അതേ ഹിസ് തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ ഹെറിന്റെ കൂടെ എസ് ചേർത്താൽ മതി, അപ്പോൾ ഹേഴ്സ് എന്നാവും. പിന്നെ ഇറ്റ്സിന് ഈ പൊസസീവ് പ്രോനൗണ് ഇല്ല, അതിൻ്റേത് എന്നൊരു പ്രയോഗം ഇംഗ്ലീഷിൽ ഇല്ല. അതിൻ്റെ എന്നൊരു പ്രയോഗത്തിൽ മാത്രമേ ഇംഗ്ലീഷിൽ ഇറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ ദെയർ അവരുടെ എസ് ചേർത്തിക്കുമ്പോൾ അത് പൊസസീവ് പ്രോനൗണായി ദയേഴ്സ് എന്നായിട്ട് മാറുന്നു. പിന്നീട് വരുന്നത് സെൽഫ് വേർഡാണ്. ഐയുടെ സെൽഫ് വേർഡ് മൈസെൽഫാണ്, വിയുടേത് അവർ സെൽഫ് ആണ്, യു എന്നതിൻ്റെത് ഒന്നുകിൽ യുവർ സെൽഫ് ഒരാളെങ്കിൽ, ഒന്നിലധികം ആളുകൾ വരുമ്പോൾ യുവർ സെൽഫ്സ്, ഹീയുടേത് ഹിംസെൽഫ് ആണ്, ഷീയുടേത് ഹെർ സെൽഫ് ആണ്, ഇറ്റിൻ്റെത് ഇറ്റ് സെൽഫ് ആണ്, ദേയുടേത് ദംസെൽഫ്സ് ആണ്. എന്തായാലും നിങ്ങൾ ഈ സെൽഫ് വേർഡ് പഠിച്ചു വെക്കണം. അതുപോലെ പൊസസീവ് പ്രോനൗണും ശരിക്കും പഠിച്ചു വെക്കണം. വളരെ അപൂർവമായിട്ടാണെങ്കിലും ഇവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഉപയോഗിക്കേണ്ട പേഴ്സണൽ പ്രോനൗണാണ്. ആ പേഴ്സണൽ പ്രോനൗണ് സബ്ജക്റ്റ് പ്രോനൗണാണ് എന്ന കാര്യം ഓർക്കുക. അതായത് ആദ്യം പറഞ്ഞ ഐ, വി, യു, ഹീ, ഷീ, ഇറ്റ്, ദേ എന്നിവയിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ടാഗിൽ മീ എന്നോ അല്ലെങ്കിൽ ഹിം എന്നോ ഹെർ എന്നോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു പ്രോനൗണ് കണ്ടാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ടാഗ് ശരിയായ ഉത്തരമായി കണക്കാക്കാനേ പാടില്ല. ഓർക്കുക, ക്വസ്റ്റ്യൻ ടാഗിലെ സബ്ജക്റ്റ് പ്രോനൗൺസായി ഉപയോഗിക്കുന്ന ഐ, വി, യു, ഹീ, ഷീ, ഇറ്റ്, ദേ എന്നിവയിൽ ഒന്ന് മാത്രമേ വരൂ. പ്രോനൗൺസിന് പുറമെ വരുന്നത് ആകെ രണ്ട് വാക്കുകൾ വരാറുണ്ട്, അത് പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ഒന്ന് വണ്ണാണ്. വണ്ണ് നമ്മൾ അതേ വണ്ണ് സബ്ജക്റ്റായിട്ട് വന്നാൽ അതേ വണ്ണ് എന്ന ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കും. പിന്നൊന്ന് ദേറാണ്, ടി എച്ച് ഇ ആർ ഇ, ദേർ, അവിടെ എന്നർത്ഥം വരുന്ന ദേർ. പക്ഷെ സെന്റൻസിൽ അത് വരുമ്പോൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദേർ വന്നാൽ അവിടെ എന്നൊന്നും അതിനർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. ആ ദേറും അതേപടി ഉപയോഗിക്കും. ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കിടക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഈ പ്രോനൗൺസ് അതായത് ഐ, വി, യു, ഹീ, ഷീ, ഇറ്റ്, ദേ ഇവയെ ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ എന്നുമായി മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐയും വിയുമാണ്, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ആണ്, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹീ, ഷീ, ഇറ്റ്, ദേ എന്നിവയാണ്. അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലാണ് ഈ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ പേര് വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാനും ഞങ്ങളും, സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ, തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പം അദ്ദേഹം, അവള്, അത്, അവർ. അപ്പോൾ ഓർക്കണം, ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ ആണ്, ഹീ, ഷീ, ഇറ്റ്, ദേ തേർഡ് പേഴ്സൺ ആണ്. ഇത്തരം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിലെ പേഴ്സണൽ പ്രോനൗൺസിനെ കുറിച്ച് പഠിക്കുന്നത്. മറ്റ് പ്രോനൗൺസിലെ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ചാണ്. ആ റിലേറ്റീവ് പ്രോനൗൺസിനെ കുറിച്ച് പ്രത്യേക ടോപ്പിക് തന്നെ ഉണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇപ്പം പഠിക്കേണ്ട. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് പേഴ്സണൽ പ്രോനൗൺസ് മാത്രമാണ്. ആ പേഴ്സണൽ പ്രോനൗൺസിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഏഴ് പ്രോനൗൺസ് ആണ് നമുക്ക് ആവശ്യം ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഇന്നലെ ഓക്സിലറി വേർബ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ആ ഓക്സിലറി വേർബ്സ് ഈ പ്രോനൗണുമായിട്ട് ചേർത്തിട്ട് വേണം നമുക്ക്, ഈ സബ്ജക്റ്റ് പ്രോനൗണുമായി ചേർത്തിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. ഇനി നമ്മൾ പോകേണ്ടത് ക്വസ്റ്റ്യൻ ടാഗിലേക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെ ആണ് ഓരോ സെൻറ്റൻസും നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് തയ്യാറാക്കേണ്ടത് എന്നാണ് പഠിക്കേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ പഠിച്ച് തുടങ്ങാം.